നമസ്കാരം. ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. ആസ്മ, ചുമ, ശ്വാസതടസ്സം തുടങ്ങിയ ക്രോണിക് ഒബ്സ്ട്രക്റ്റീവ് പൾമണറി ഡിസീസ് അഥവാ COPD എന്നറിയപ്പെടുന്ന ശ്വാസകോശ സംബന്ധമായ രോഗങ്ങളുടെ ചികിത്സയ്ക്ക് ഉപയോഗിക്കുന്ന മരുന്നാണ് അസ്തലിൻ. ഇതിലെ കണ്ടന്റാണ് സാൽബ്യൂട്ടമോൾ. ഇന്ത്യയിൽ സിപ്ല ലിമിറ്റഡാണ് സാൽബ്യൂട്ടമോൾ അസ്തലിൻ എന്ന ബ്രാൻഡ് നെയിമിൽ മാനുഫാക്ചർ ചെയ്യുന്നത്. ഇംഗ്ലണ്ടിലെ ഹെഡ്ഫോർഡ് ഷെയറിലെ വെയറിലുള്ള അലൻ ആൻഡ് ഹാൻബറീസ് ലബോറട്ടറിയിൽ 1966 ഡേവിഡ് ജാക്ക് എന്ന സയന്റിസ്റ്റിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് സാൽബ്യൂട്ടമോൾ കണ്ടുപിടിച്ചത്. 1969 വെൻഡോലിൻ എന്ന പേരിൽ ഈ മെഡിസിൻ പുറത്തിറക്കി. 1972 മ്യൂണിച്ച് ഒളിമ്പിക്സ് ഉത്തേജക വിരുദ്ധ നടപടികൾ പ്രഖ്യാപിച്ച ആദ്യത്തെ ഒളിമ്പിക്സ് ആയിരുന്നു. അക്കാലത്ത് β2 അഗോണിസ്റ്റുകൾ ഉത്തേജക മരുന്നായി ദുരുപയോഗം ചെയ്യാൻ സാധ്യത കൂടുതലായിരുന്നു. ഒരു സെല്ലിനുള്ളിലോ അതിൻ്റെ മുകളിലോ ഉത്തേജനത്തോട് പ്രതികരിക്കുന്ന നാഡി അറ്റങ്ങളുള്ള അവയവത്തോട്, അതായത് കണ്ണ്, മൂക്ക്, നാക്ക്, സ്കിൻ തുടങ്ങിയവയുമായി റിലേറ്റഡ് ആയിട്ടുള്ള മരുന്നുകളാണ് β2 അഗോണിസ്റ്റുകൾ. ഇങ്ങനെ ദുരുപയോഗം ചെയ്യുന്നതിനാൽ ഇൻഹെയിൽഡ് സാൽബ്യൂട്ടമോൾ ആ ഗെയിമുകളിൽ നിന്ന് നിരോധിച്ചിരുന്നു. എന്നാൽ 1986 ആയപ്പോഴേക്കും ഈ നിരോധനം മാറ്റി. 1990 ആസ്മയ്ക്കായി β2 അഗോണിസ്റ്റുകൾ എടുക്കുന്ന കായിക താരങ്ങളുടെ എണ്ണം കൂടിയതിനാൽ ഇൻഹെയിൽഡ് β2 അഗോണിസ്റ്റുകൾ ഉപയോഗിക്കാൻ അനുവദിച്ചു. ഇങ്ങനെ ഉപയോഗിക്കുന്നതിന് വേണ്ടി ഒളിമ്പിക് അത്ലറ്റുകൾക്ക് ആസ്മയുണ്ടെന്ന് തെളിയിക്കേണ്ടിയിരുന്നു. 2020 US ഫുഡ് ആൻഡ് ഡ്രഗ് അഡ്മിനിസ്ട്രേഷൻ 4 അതിൽ കൂടുതലുമുള്ളവരിൽ വ്യായാമം മൂലമുണ്ടാകുന്ന ബ്രോങ്കോസ്പാസം എന്ന രോഗം ചികിത്സിക്കുന്നതിന് ആദ്യത്തെ ജനറിക് ആൽബട്ടറോൾ സൾഫേറ്റിന്, അതായത് ജനറിക് ആൽബട്ടറോൾ സൾഫേറ്റ് ഇൻഹാലേഷൻ എയറോസോളിന് അനുമതി നൽകി. ആസ്മ ചികിത്സയ്ക്കായി ലോകം മുഴുവനും പല പേരുകളിൽ ഈ മരുന്ന് മാർക്കറ്റ് ചെയ്യപ്പെടുന്നു. സാൽബ്യൂട്ടമോൾ എന്നത് അന്തർദേശീയ നോൺ പ്രൊപ്രൈറ്ററി നാമമാണ്. ഒരു ബ്രാൻഡ് നെയിമിൽ നിന്നോ ട്രേഡ് നെയിമിൽ നിന്നോ വേർതിരിച്ചിരിക്കുന്ന ഒരു മരുന്നിൻ്റെയോ രാസവസ്തുവിൻ്റെയോ ഉപകരണത്തിൻ്റെയോ ജനറിക് നെയിമാണ് നോൺ പ്രൊപ്രൈറ്ററി നെയിം. അസ്തലിൻ മെഡിസിനുകൾ ശ്വാസകോശത്തിലെ ശ്വാസനാളങ്ങൾ തുറന്നിരിക്കാൻ സഹായിക്കുന്നു. ശ്വാസനാളത്തിൻ്റെ പേശികൾക്ക് അയവ് വരുത്തുന്നതിനാൽ വായുവിന് അകത്തേക്കും പുറത്തേക്കും പോകുന്നതിനെ വേഗത്തിലാക്കുന്നു. ഇത് ശ്വാസതടസ്സം, ശ്വാസം മുട്ടൽ തുടങ്ങിയ ലക്ഷണങ്ങളെ ഇല്ലാതാക്കുകയും രോഗം കുറയുന്നതിന് സഹായിക്കുകയും ചെയ്യുന്നു. വളരെ സുരക്ഷിതവും ഫലപ്രദവുമായ ഒരു മരുന്നാണിത്. മരുന്ന് കഴിച്ച് അല്പസമയത്തിനുള്ളിൽ തന്നെ പ്രവർത്തിച്ചു തുടങ്ങുകയും കൂടുതൽ സമയം അതിൻ്റെ എഫക്റ്റ് നീണ്ടു നിൽക്കുകയും ചെയ്യും. തലവേദന, വിറയൽ, ഹൃദയമിടിപ്പ് കൂടുക, പേശിവലിവ് എന്നിവയാണ് ഇതിൻ്റെ പാർശ്വഫലങ്ങളിൽ പെടുന്നത്. മിക്ക സൈഡ് എഫക്ട്സിനും വൈദ്യസഹായം ആവശ്യമില്ല. ശരീരം മരുന്നിനോട് പൊരുത്തപ്പെടുമ്പോൾ ഈ ലക്ഷണങ്ങളും മാറുന്നതാണ്. കൂടുതൽ കാലം നീണ്ടു നിൽക്കുകയാണെങ്കിൽ ഡോക്ടറെ സമീപിക്കാം. അപൂർവമായി ചില ആളുകളിൽ നെഞ്ച് വേദന, കഠിനമായ തലവേദന, തലകറക്കം എന്നിവ ഉണ്ടായേക്കാം. അങ്ങനെയുണ്ടായാൽ ഉടൻ തന്നെ ഡോക്ടറെ കാണേണ്ടതാണ്. ഉയർന്ന രക്തസമ്മർദ്ദം, തൈറോയ്ഡ് സംബന്ധമായ രോഗങ്ങൾ, ഹൃദയ സംബന്ധമായ പ്രശ്നങ്ങൾ, പ്രമേഹം, രക്തത്തിലെ പൊട്ടാസ്യത്തിൻ്റെ അളവിലെ കുറവ് എന്നിവയുള്ളവർ മരുന്ന് കഴിച്ചു തുടങ്ങുന്നതിന് മുൻപ് ഡോക്ടറോട് വിവരങ്ങൾ പറയേണ്ടതാണ്. പ്രഗ്നൻസി പീരീഡ്, ബ്രസ്റ്റ് ഫീഡിംഗ് അവസ്ഥകളിലും ഡോക്ടറുടെ ഉപദേശം തേടേണ്ടതാണ്. മരുന്ന് കഴിച്ചു കഴിയുമ്പോൾ തലകറക്കമോ മറ്റ് അസ്വസ്ഥതകളോ തോന്നുകയാണെങ്കിൽ വാഹനം ഓടിക്കുക, യന്ത്രങ്ങളോ ഉപകരണങ്ങളോ പ്രവർത്തിപ്പിക്കുക എന്നീ കാര്യങ്ങൾ ഒഴിവാക്കുക. ശ്വാസകോശത്തിന് കേടുവരുത്തുകയും രോഗാവസ്ഥ ഗുരുതരമാവുകയും ചെയ്യുന്നതിനാൽ പുകവലി പൂർണ്ണമായും ഒഴിവാക്കേണ്ടതാണ്. ഡോക്ടർ പറയുന്ന കാലയളവ് വരെ മെഡിസിൻ കഴിക്കേണ്ടതാണ്. രോഗത്തിൽ നിന്ന് ആശ്വാസം ലഭിച്ചാലും പൂർണ്ണമായും മാറുന്നതുവരെ മരുന്ന് പതിവായി കഴിക്കുക. ഒരു നേരം മരുന്ന് കഴിക്കാൻ മറന്നുപോയാൽ അടുത്ത ഡോസ് ഇരട്ടിയാക്കാതെ സാധാരണ രീതിയിൽ തന്നെ മെഡിസിൻ കഴിക്കുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.